നമസ്കാരം. പ്രധാനമന്ത്രി മോദി രാജ്യത്തിനായി ചെയ്യുന്നതെല്ലാം വളരെ വലിയ കാര്യങ്ങളാണ്. മാത്രമല്ല എന്തൊന്ന് തിരഞ്ഞെടുക്കുന്നതിലും അദ്ദേഹം കാണിക്കുന്ന കരുതൽ ശ്രദ്ധ ജനങ്ങളുടെ സൗകര്യമെല്ലാം കണക്കിലെടുത്താണ്. അതിന്റെ ഭാഗം തന്നെയായിരുന്നു കേന്ദ്രമന്ത്രിമാരുടെ തെരഞ്ഞെടുപ്പും. നാനാ ലോകത്തു നിന്നും കൈയടിച്ച ഒരു തീരുമാനമായിരുന്നു അത്. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ഇറങ്ങിച്ചെല്ലാൻ ബി ജെ പി ഒരുങ്ങുകയാണിപ്പോൾ. പിന്നാലെ പുതിയ കേന്ദ്രമന്ത്രിയെ ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ആഗസ്റ്റ് 16 മുതൽ 22 സംസ്ഥാനങ്ങളിലൂടെയും വൻ റാലിയാണ് ബി ജെ പി സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി 39 മന്ത്രിമാർ 19,567 കിലോമീറ്റർ സഞ്ചരിച്ച് 22 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന ജൻ ആശീർവാദ് യാത്രയിൽ പങ്കെടുക്കുമെന്നാണ് പാർട്ടിയിലെ ഉന്നത വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. 212 ലോക്സഭാ സീറ്റുകൾക്ക് കീഴിലുള്ള 265 ജില്ലകളിലൂടെയാണ് റാലി നടക്കുക. ഈ റൂട്ടിൽ 1,663 പ്രധാന പരിപാടികൾ നടക്കുമെന്നും ബി ജെ പി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം സ്വാതന്ത്ര്യദിനാഘോഷം വരെ ദില്ലിയിൽ തുടരാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതിനാൽ കഴിഞ്ഞ മാസം സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പുതിയ മന്ത്രിമാർ ആരും തന്നെ വീടുകളിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. റാലിക്കുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ പുതിയ മന്ത്രിമാരുമായി നേരിട്ട് കൂടിക്കാഴ്ച ആരംഭിച്ചിട്ടുണ്ട്. ഇതിനകം 20 മന്ത്രിമാരുമായി ജെ പി നദ്ദ ഇതുവരെ കൂടിക്കാഴ്ച നടത്തി. 11 പേരെ ചൊവ്വാഴ്ചയും 9 പേരെ ഇന്നുമാണ് കണ്ടിട്ടുള്ളത്. ചൊവ്വാഴ്ച അദ്ദേഹം 9 മന്ത്രിമാരെ കണ്ടു. 19 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരാണ് റാലിയിൽ പങ്കാളികളാവുക. കേന്ദ്രമന്ത്രിസഭയിലെ ജൂനിയർ മന്ത്രിമാർ ആഗസ്റ്റ് 16 മുതൽ ജൻ ആശീർവാദ് യാത്രയ്ക്ക് തുടക്കം കുറിക്കും. 4 ദിവസത്തിന് ശേഷം ക്യാബിനറ്റ് മന്ത്രിമാരും യാത്രയ്ക്കൊപ്പം ചേരും. 3 മുതൽ 10 ദിവസത്തിനിടയിൽ ഏത് സമയത്തും മറ്റ് മന്ത്രിമാരും മാർച്ചിന്റെ ഭാഗമാകും. നാരായൺ റാണയായിരിക്കും റാലിയിൽ ഏറ്റവും അധികം ദിവസം ഉണ്ടാവുകയെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഓരോ മന്ത്രിമാർക്കും സ്വന്തം മണ്ഡലം ഒഴികെ 3 ലോക്സഭാ സീറ്റുകൾ കൂടി ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടേതല്ലാത്ത 4 ജില്ലകളിലും മന്ത്രിമാർ ജൻ ആശീർവാദ് യാത്രയുമായി എത്തും. മന്ത്രിമാർ യാത്രയ്ക്കായി വ്യത്യസ്ത ഗതാഗത മാർഗങ്ങളിലായിരിക്കും ഉപയോഗിക്കുക. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒറ്റ രാത്രി കൊണ്ട് ട്രെയിനിൽ ഒഡീഷയിലേക്ക് പോകും. കിരൺ റിജിജു ഒരു ഹെലികോപ്റ്ററിൽ പോകുമെന്നാണ് പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ മാസം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പ്രതിപക്ഷം നടപടികൾ തടസ്സപ്പെടുത്തിയതിനാൽ പുതിയ മന്ത്രിമാരെ പരിചയപ്പെടുത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തോറുമുള്ള പര്യടനം ജെ പി നദ്ദ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ ഈ ആഴ്ച മന്ത്രിമാരെ കണ്ട് യാത്രയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഇതിനു പുറമെ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം. ഇതിനിടെയാണ് കേന്ദ്രമന്ത്രിമാരെ പരിചയപ്പെടുത്താൻ എന്ന പേരിൽ യാത്രയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മലയാള ടെലിവിഷൻ രംഗത്തെ ആദ്യത്തെ തത്സമയ ചർച്ചാവേദിയായ ഹോട്ട്ലൈൻ എന്ന പരിപാടിയുമായി 10 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ തിരിച്ചു വരുന്നു. 1 മണിക്കൂർ ഒരു വിഷയം, അവതാരകന്റെ ഇടപെടലില്ലാത്ത 1 മണിക്കൂർ, അവതാരകൻ കേൾവിക്കാരാകുന്ന 1 മണിക്കൂർ, ഇങ്ങനത്തെ ഒരു ചർച്ച ആർക്കും ഒരിക്കലും മറക്കാനാവില്ല. ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ ഹോട്ട്ലൈൻ വീണ്ടും അവതരിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരുന്നു.